നാല് ഷേപ്പിലുള്ള വീടുകളുടെ സ്ക്വയർ ഫീറ്റ് ഏരിയയും അതുപോലെയുള്ള വാസ്തുപ്രകാരമുള്ള ചുറ്റളവും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ നാല് എക്സാമ്പിളുകളും കൂടെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നതിനെ പറ്റിയുള്ള ഏകദേശ ധാരണ ലഭിക്കുന്നതായിരിക്കും. വാസ്തു അഡ്വൈസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പല ഷേപ്പ് കട്ടിങ്ങുള്ള വീടുകൾ നിലവിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നാല് മൂലകളല്ലാതെ എൽ ഷേപ്പ് കട്ടിംഗ് ആയിട്ടോ ടി ഷേപ്പ് കട്ടിംഗ് ആയിട്ടോ സി ഷേപ്പ് കട്ടിംഗ് ആയിട്ടോ തുടങ്ങിയ രീതിയിലുള്ള വീടുകൾ നിലവിലുണ്ട്. അങ്ങനെയുള്ള വീടുകളുടെ വാസ്തുപ്രകാരമായിട്ടുള്ള ചുറ്റളവും സ്ക്വയർ ഫീറ്റും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ കയറിയിട്ട് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോകൾ കാണാൻ പറ്റും. ഇനിയുള്ള പുതിയ വീഡിയോകൾ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യം നാല് മൂലകളുള്ള ചതുരത്തിലുള്ളൊരു വീടാണ് എങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 1374 സെൻറ്റിമീറ്റർ നീളവും 1182 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ദീർഘചതുരത്തിലുള്ള ഒരു വീടാണ് എന്ന് നോക്കുക. ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് നീളം അധികം വീതി ഗുണം 2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1374 അധികം 1182 ഗുണം 2 എന്ന് പറയുമ്പം 2556 ഗുണം 2 5112 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് ലഭിക്കുന്നു. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ നമുക്ക് നാല് സൈഡിലെ അളവുകൾ തമ്മിൽ കൂട്ടിയാലും മതി, അങ്ങനെയും നോക്കാം. അപ്പം 1182 അധികം 1374 അധികം 1182 അധികം 1374 എന്ന് പറയുമ്പോൾ 5112 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് കോൽ കണക്കിലേക്ക് മാറ്റാം. ഒരു കോൽ 72 സെൻറ്റിമീറ്റർ എന്നുള്ള കോൽ കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ 5112 ഭാഗം 72 71 കോൽ എന്ന് ലഭിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുക്കുന്നത് നീളം മീറ്റർ ഗുണം വീതി മീറ്റർ ഗുണം 10.76 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ലഭിക്കും. 100 സെൻറ്റിമീറ്റർ എന്ന് ചേർന്നാണ് ഒരു മീറ്റർ. അപ്പോൾ 1374 സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ വേണ്ടി 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 13.74 മീറ്റർ എന്ന് ലഭിക്കുന്നു. 1182 സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ വേണ്ടി 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 11.82 മീറ്റർ എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടി 13.74 ഗുണം 11.82 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 1747.49 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് എൽ ഷേപ്പ് കട്ടിംഗ് ഉള്ള ഒരു വീടിൻ്റെ ചുറ്റളവും സ്ക്വയർ ഫീറ്റ് ഏരിയയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എൽ ഷേപ്പുള്ള ഒരു വീടിന് ഏറ്റവും കൂടിയ നീളവും ഏറ്റവും കൂടിയ വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ചുറ്റളവ് ലഭിക്കും. ഇതിൽ 1182 അധികം 1374 ഗുണം 2 2556 ഗുണം 2 5112 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. അല്ല എങ്കിൽ ചുറ്റുമുള്ള എല്ലാ അളവുകളും തമ്മിൽ കൂട്ടുക. അപ്പോൾ 1182 അധികം 1374 അധികം 882 അധികം 288 അധികം 300 അധികം 1086.5112 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൽ സ്ക്വയർ ഫീറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്ക്വയർ ഫീറ്റ് ഏരിയ വലിയ ചതുരം എടുത്ത് അതിൽ നിന്നും കട്ടിങ് വരുന്ന ചെറിയ ചതുരം കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യാം. അല്ല എങ്കിൽ ഓരോ ചതുരങ്ങളാക്കി മാറ്റിയിട്ട് അവ തമ്മിൽ കൂട്ടി അളക്കുകയോ ചെയ്യാം. ഇതിൽ എല്ലാ അളവുകളും നമ്മൾ മീറ്ററിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ രീതി നോക്കുമ്പോൾ വലിയ ചതുരം എന്നുള്ള രീതിയിൽ 13.74 ഗുണം 11.82 എന്നും ചെറിയ ചതുരം എന്ന രീതിയിൽ 2.88 ഗുണം 3 എന്നുമാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ 10.76 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 162.4068 -8.64 ഗുണം 10.76 എന്ന് വെച്ചാൽ 153.7668 ഗുണം 10.76 എന്ന് പറയുമ്പോൾ 1654.53 സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് ലഭിക്കും. അതല്ല എങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചതുരമുണ്ടാക്കി അതിൻ്റെ സ്ക്വയർ ഫീറ്റുകൾ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ കൂട്ടുന്ന രീതിയാണ്. അപ്പോൾ ആദ്യത്തെ ചതുരം എന്ന് പറയുന്നത് 10.86 ഗുണം
11.82 എന്നും രണ്ടാമത്തെ ചതുരം എന്ന് പറയുന്നത് 2.88 × 8.82 എന്നുള്ളതാണ്. അതിനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനെ നമുക്ക് 10.76 കൊണ്ട് ഗുണിച്ചാലും കിട്ടും. അപ്പോൾ 128.3652 × 25.4052 = 153.768 × 10.76 എന്ന് പറയുമ്പോൾ 1654.53 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ടി ഷേപ്പ് കട്ടിംഗ് ഉള്ള ഒരു വീടിൻ്റെ ചുറ്റളവും സ്ക്വയർ ഫീറ്റ് ഏരിയയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടി ഷേപ്പ് കട്ടിംഗ് ഉള്ള ഒരു വീടിൻ്റെ ചുറ്റളവ് കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ നീളവും ഏറ്റവും വലിയ വീതിയും കൂടെ കൂട്ടി അതിനെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ 1374 × 1182 × 2 = 2256 × 2 = 5112 cm എന്ന് ലഭിക്കുന്നു. അതല്ല എങ്കിൽ ചുറ്റുമുള്ള അളവുകൾ തമ്മിൽ കൂട്ടി നോക്കിയാലും മതി. അപ്പോൾ 1374 × 672 × 342 × 352 × 332 × 300 × 300 × 500 = 5112 cm എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും വലിയ ചതുരം എടുത്ത് അതിൽ നിന്നും കട്ടിങ് വരുന്ന ചതുരം കുറച്ചു നോക്കാം. അപ്പോൾ 13.74 × 11.82 എന്ന വലിയ ചതുരത്തിൽ നിന്നും 3.582 × 3.42 × 5.1 എന്ന ചതുരം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 161.468 − 17.4 − 17.46 × 10.76 = 176 × 1371 × 5.78 = 1751 cm എന്ന് ലഭിക്കുന്നു. ഇതല്ല എങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിന് 3 ചതുരങ്ങൾ ഉണ്ടാക്കി അവ തമ്മിൽ കൂട്ടിയാലും മതി. 3 ചതുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ 3 × 6 = 7.32 × 11.82 എന്ന് പറയുന്ന രണ്ടാമത്തെ ചതുരവും 3.42 × 6.72 എന്ന മൂന്നാമത്തെ ചതുരം കൂടെ തമ്മിൽ കൂട്ടുക. അതിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 18.86.5224 × 22.9 = 22.9 എന്ന് പറയുന്ന സംഖ്യ, അതായത് 127.5048 × 10.76 കൊണ്ട് ഗുണിക്കുമ്പോൾ 1371.95 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. രണ്ട് രീതിയിൽ ചെയ്താലും ഒരേപോലെ തന്നെ ലഭിക്കും. അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതി ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ സി ഷേപ്പ് കട്ടിങ് അല്ലെങ്കിൽ യു ഷേപ്പ് കട്ടിങ്ങിലുള്ള വീടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ചുറ്റളവും സ്ക്വയർ ഫീറ്റ് ഏരിയയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. സി ഷേപ്പ് കട്ടിങ്ങും യു ഷേപ്പ് കട്ടിങ്ങുമുള്ള വീടുകൾക്ക് 4 മൂലകളുള്ള ചതുരമുള്ള വീടുകളേക്കാൾ ചുറ്റളവ് കൂടുതലും സ്ക്വയർ ഫീറ്റ് ഏരിയ കുറവുമായിരിക്കും. ഇത് ആദ്യത്തോണം പറയുമ്പോൾ മനസ്സിലായില്ല എങ്കിലും 2-3 തവണ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏറ്റവും വലിയ നീളം അധികം ഏറ്റവും വലിയ വീതി അധികം അകത്തേക്കുള്ള കട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ നീളം ഇവ എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ചുറ്റളവ് ലഭിക്കും. ഇവിടെ 1172 × 1374 അകത്തേക്കുള്ള കട്ടിങ് 240 cm കൂടെ കൂട്ടുക. അപ്പോൾ 2796 × 2 = 5592 cm എന്ന് ലഭിക്കും. ഇനി ഇതിനെ നമുക്ക് കോൽവെറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 5592 / 72 = 16 അംഗുലം എന്നുള്ളതാണ് ഇതിൻ്റെ ചുറ്റളവ്. ഇനി നമുക്ക് ചുറ്റളവ് എന്ന് പറയുന്ന ചുറ്റുമുള്ള അളവുകളെല്ലാം കൂടെ കൂട്ടി നോക്കാം. അപ്പോൾ 1172 × 1374 = 300 × 340 × 542 × 342 × 300 × 540 = 5592 cm എന്ന് തന്നെ ലഭിക്കും. ഇനി ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഏറ്റവും വലിയ ചതുരത്തിൽ നിന്നും ചെറിയ ചതുരത്തിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ 13.74 × 11.82 × 2.4 × 5.82 എന്ന ചെറിയ ചതുരം കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 162.4068 − 13.98 × 10.76 = 148.8 × 10.76 = 5592 cm എന്ന് ലഭിക്കുന്നു. സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എടുക്കുക.
അപ്പോൾ ചെറിയ ചതുരങ്ങളാക്കി മാറ്റിയതിന് ശേഷം ഈ എല്ലാ ചെറിയ ചതുരങ്ങളും കൂടി കൂട്ടുക. അപ്പോൾ 11.34 × 11.82 × 2.42 × 3.4 × 3 എന്ന അളവിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 134.0388 × 7.2 × 7.2 എന്ന അളവിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 148.4388 × 10.76 = 1597 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ എടുത്ത സ്ക്വയർ ഫീറ്റ് തന്നെ രണ്ടാമത് ലഭിക്കുന്നു. ഇനി നമ്മൾ ആദ്യം എടുത്ത 71 കോലം എന്ന് പറയുന്ന 4 മൂലകളുള്ളതിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ 1747 സ്ക്വയർ ഫീറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനേക്കാളും സ്ക്വയർ ഫീറ്റ് കുറവാണ് യു ഷേപ്പ് കട്ടിങ് അല്ലെങ്കിൽ സി ഷേപ്പ് കട്ടിങ് വരുമ്പോൾ എന്നത്. പക്ഷേ അതിന്റെ ചുറ്റളവ് നോക്കുമ്പോൾ 71 കോലിനേക്കാൾ കൂടിയും വരും. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന 4 പ്ലോട്ടുകളുടെ വാസ്തുപ്രകാരമുള്ള 1 കോൽ 72 സെൻറ്റിമീറ്റർ എന്നുള്ള കോൽ കണക്കിലുള്ള ചുറ്റളവും അതുപോലെയുള്ള സ്ക്വയർ ഫീറ്റ് ഏരിയയും കണ്ടുപിടിച്ച് ഇതിൽ കമൻ്റ് ചെയ്യുക. ശരിയായ ഉത്തരം ലഭിക്കുന്നവർക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ 4 എണ്ണവും എങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തന്നെത്താനെ ആരുടെയും സഹായമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുപിടിക്കുന്നതിലൂടെ തന്നെ സ്ക്വയർ ഫീറ്റ് ഏരിയയും വാസ്തുപ്രകാരമുള്ള ചുറ്റളവും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരുടെയും സഹായം തേടാതെ തന്നെത്താനെ തന്നെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതിനുശേഷം അത് കമൻറ്റ് കൂടെ ചെയ്യുക. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക.